അർജു നിങ്ങള് ഒരു റോസ്റ്റ് വീഡിയോയില് കൊണ്ടുവരുന്ന സമയത്താണ് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. നമ്മളൊക്കെ എത്ര ടിക്ടോക്ക് വീഡിയോ ചെയ്ത് മൂപ്പരൊന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം വേണ്ടി കിട്ടുന്ന ശമ്പളം ഏകദേശം ഈ പറഞ്ഞ ജോലി നിർത്തിപ്പോ 18,000 ആയിരുന്നാണല്ലോ, അതിൽ നിന്ന് എത്ര മടങ്ങ് വളർന്നിട്ടുണ്ട് ഇപ്പൊ സാമ്പത്തിക പരമായിട്ട്? ഒരുപാട് വളർന്നു. അത് ഇത്രയാണോ ഇത്രയാണോ? കണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോ ജീവിതത്തില് സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കണോ അപ്പായിട്ടിരിക്കണോ ഒന്നുമല്ല, നമ്മള് ഡെയിലി കണ്ടന്റ് കിട്ടേ പറ്റൂ. ഫസ്റ്റ് ഞങ്ങൾ കാർ വാങ്ങിയ സമയത്താണ് ഞങ്ങളുടെ ആദ്യം റീച്ച് ഡൗൺ ആയത്. പബ്ലിക്കിൽ വന്നിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ മടി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ, ഇപ്പൊ കണ്ടന്റ് എവിടെ എവിടെന്നാ കണ്ടന്റ് കിട്ടുന്നത് അപ്പൊ അവിടെ നിന്ന് എടുക്കാം. പഠിച്ച ജോലി ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇത് കൊണ്ട് കഴിയോ എന്നുള്ള ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ആ വീഡിയോ കണ്ട് കോൺഫിഡൻസ് ഇല്ലാതെ അത് ഡിലീറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അതിൽ നിന്ന് 2 വർഷത്തിനിപ്പുറേ 700,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറായി അവർ വളർന്നിരിക്കുന്നു. അവർ മാത്രമല്ല അവരുടെ ഭർത്താവും അവരുടെ കുടുംബവും ഉൾപ്പെടെ. എന്താണ് ഈ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണം? സെൻസറി, വിഷ്ണു മനീഷ് ആൻഡ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, ഇവർ 3 പേരുമാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. ഈ ആദ്യ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ വീഡിയോസ് ഇപ്പൊ കാണാറുണ്ടോ? അല്ല, ആ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഞാനത് അപ്പൊ എടുക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണും. ലൈക്ക് ക്ലോസ്, അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ അവർക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതുപോലെ വീഡിയോസ് എടുത്ത് ആരെയും കാണിക്കാതെ ഡിലീറ്റ് ചെയ്ത ഒരു ഫേസ് ഉണ്ടായിരുന്നോ? യൂട്യൂബ് വീഡിയോസ് എടുക്കലുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസും റീൽസും പിന്നെ ചെയ്യുന്നു, പക്ഷേ ഫോട്ടോ കാര്യങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നു, ഉണ്ടായിട്ടില്ല. ഞാനൊരു പാഷനിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഒരു എനിക്കൊരു ഏർണിങ്സ് വന്നു തുടങ്ങി, പിന്നെ പ്രൊമോഷൻസ് വന്നു തുടങ്ങിയപ്പം ആള് നോക്കിയപ്പോ ആളുടെ സാലറിനേക്കാൾ കൂടുതൽ എനിക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആള് എന്താ പിന്നെ ഇപ്പം അമ്മ ഇവരുടെ കൂടെ ഏത് പോയിന്റിലാ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കണേ? ഇടയ്ക്ക് നമ്മുടെ വ്ളോഗ്സിലൊക്കെ വരുമായിരുന്നു, പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ അമ്മയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഷോർട്സ് ഇപ്പൊ അധികം ഉണ്ടല്ലോ, അതില് വരുന്നൊരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയുടെ ആക്ടിങ് വളരെ നാച്ചുറൽ ആണ്. അതായത് ഈ പറഞ്ഞ ഞെട്ടല്, സർപ്രൈസ്, സന്തോഷം ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ വീഡിയോസിൽ ഉണ്ടാവുക അധികവും. അത് അമ്മ ഭയങ്കര റിയൽ ലൈഫിൽ ചെയ്യണ പോലെ ചെയ്യണ. എന്താണ് അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാത്തത്? നിങ്ങൾക്ക് ഒരു ഭീഷണിയാന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇവരൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മളെ കൊണ്ട് അത് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, കാരണം എല്ലാം കൂടി നോക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ്, കുറച്ച് മുന്നേ വേറെ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി ആയപ്പോ ഭയങ്കര ഹെക്ടിക് ആവണ്ട വിചാരിച്ചിട്ട് അങ്ങനെ എത്തുക. ഈ നിങ്ങളുടെ ഈ കുട്ടിയാണല്ലോ ബബ്ലസ് എന്ന് പറയുന്നത്, ഈ മിസ്റ്റർ ബീൻ ആൻഡ് ദ ബേബി, മിസ്റ്റർ മാസ്ക് ആൻഡ് ദ ബേബി മാസ്ക്, അങ്ങനെ ഒരു എന്തോ ഒരു മൂവി ഉണ്ട് മാസ്കിന്, ഒരു സ്പിൻ ഓഫ് പോലെ. അതില് ഈ മാസ്ക്, ആ മാസ്ക് ആയിട്ടിരിക്കുന്ന രൂപത്തിലാണ് ആൾക്കൊരു കുട്ടി ജനിക്കുക. ആ കുട്ടിക്ക് അപ്പൊ നാച്ചുറലി ആ കഴിവുകളൊക്കെ തന്നെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഫോർ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഈ കുട്ടി ജനിക്കുന്നത്. ഈ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നി തുടങ്ങിയാണോ? ഇവൻ ഇപ്പം എന്റെ വയറ്റിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവന് ചവിട്ടുന്ന സമയത്ത് ഞാൻ വേഗം ക്യാമറ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇവൻ ചവിട്ടില്ല. അപ്പൊ ഞാൻ പറയും അതെന്തെങ്കിലും ചവിട്ടാത്ത. അതേപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ക്യാമറ കണ്ടാൽ ഇവനല്ല ശരിക്കില്ല, ഭയങ്കര ഗൗരവം
മൂന്ന് പേരോടായിട്ട് ചോദിച്ചോട്ടെ, ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് മുമ്പിൽ നമ്മള് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക, പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പണിയുള്ള കാര്യമാണ്. നമുക്ക് കുറച്ച് നമ്മുടെ ഈ നാണം അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും, ഇതൊക്കെ മാറ്റർ ചെയ്യും. നിങ്ങൾക്ക് ഇതിന്റെ ഒരു സമയം എങ്ങനെയായിരുന്നു ആദ്യം മുതലേ ഈ ക്യാമറ ഫ്രണ്ട്ലി ആയിരുന്നു നിങ്ങൾ മൂന്ന് പേര്? നമ്മൾ ചെയ്ത് മാറി വന്നതാണ്, നല്ല മടി ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഒട്ടുമിക്ക ഞങ്ങൾ എല്ലാ വീഡിയോസും വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ മ്യൂസിക്കലുള്ള ടൈമില് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പൊ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ നമുക്കൊരു പേടി ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ പബ്ലിക്കിലേക്ക് വന്നിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ മടി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കണ്ടന്റ് എവിടെ എവിടെന്നാ കണ്ടന്റ് കിട്ടുന്നത്. അപ്പൊ അവര് പറഞ്ഞു ആ എടുത്തോളൂ എടുത്തോളൂ, പക്ഷെ ഞങ്ങളുടെ ഇതും കൂടി ഒന്ന് കാണിക്കണം കൂടി കാണിക്കണത്. ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു, പിന്നെ അപ്പൊ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ നാച്ചുറലായിട്ട് അങ്ങ് പോയത്. രണ്ട് ടൈപ്പ് കണ്ടന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ഈ ഓവർ ദ ടോപ്പ്, ശരിക്കും നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ പക്ക കൊമേഴ്ഷ്യൽ കണ്ടന്റുകൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രാൻസിഷനും രണ്ടുപേരും ഭയങ്കര കോസ്റ്റ്യൂംസിലൊക്കെ വരുന്ന ഒരു കണ്ടന്റും ഉണ്ട്. ഓണന്ത കോൺട്രോ വേറൊരു സൈഡിൽ ഞാൻ കണ്ടിട്ടുള്ളത് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള, ഞാൻ ആ ചോറ്റും പാത്രം അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് കണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ 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 സത്യമുള്ള ഒരു ഏരിയ ആണ്. അത് കാണുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ആവുകയും കണ്ണു നിറയുകയും ചെയ്യും. ഇതിൽ ഏത് കണ്ടന്റ് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും എഫേർട്ട് ഇടാതെ ചെയ്യുന്നത്? രണ്ട് ഫേസിലാണ്, ഫസ്റ്റ് പറഞ്ഞത് മുന്നേ ചെയ്തെന്ന് കണ്ടത്, അങ്ങനെ അത് തന്നെയാണ് ചെയ്ത്. ഓ ഓ ഓ, ഇപ്പൊ രണ്ടാമത് പറഞ്ഞ സാധനം ഈ അടുത്തായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ മറ്റേ ചെയ്യലില്ല. തോന്നിയപ്പോ ആദ്യമൊക്കെ നമ്മള് ഒരുപാട് ഇൻസ്പയർഡ് വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ അപ്പ അപ്പുവിനോട് പറയും നമുക്ക് ഓൺ കണ്ടന്റ് ചെയ്യാം. അപ്പൊ അന്ന് അപ്പുവിന്റെ ഒരു ഇതെന്തായിരുന്നു വെച്ചാല് കേറിയ വീഡിയോസ്, റീച്ച് കിട്ടിയ വീഡിയോസിനെ ചെയ്താലേ നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ, നമ്മുടേതായിട്ട് ഇറക്കുമ്പോ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊരു പോയിന്റില് ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഞാനൊരു ഓൺ കോൺസെപ്റ്റ് ഇട്ടു അമ്മേനെ വെച്ചിട്ട്, അത് നല്ലോണം കേറി. അപ്പൊ അടുത്ത ദിവസം അപ്പൊ ഒരു ഓൺ കോൺസെപ്റ്റ് ഇട്ടു അമ്മേനെ വെച്ചിട്ട്, അത് കേറി. പിന്നെ അതിന് ശേഷം ഫുൾ ഓൺ കോൺസെപ്റ്റ് തന്നെ. ആ സമയത്ത് ആലോചിക്കും എന്തൊക്കെയായിരിക്കും, ഇങ്ങനെ പോകുന്നവരൊക്കെ എല്ലാ പ്രോപ്പർട്ടീസും ഇങ്ങനെ നോക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടും ഐഡിയാസ് കിട്ടുമെന്ന്. അപ്പൊ ഐഡിയ കിട്ടിയാ വേഗം എടുക്കും. നമുക്ക് എപ്പോഴും തോന്നാറുണ്ടോ മക്കള് മുതലെടുക്കാണല്ലേ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ. അമ്മ റെഡിയാ. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് വയ്യായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇവന്റെ കൂടെ ആവും. അപ്പൊ ഇവന്റെ കൂടെ ഒക്കെ നിൽക്കുമ്പോ ഞാൻ പറയും ഞാൻ ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അമ്മ അങ്ങനെയാണ്, അമ്മ ഫുൾ ടൈം റെഡി. അപ്പൊ വീഡിയോ ആ അമ്മ റെഡി. വീഡിയോ എത്തി നമ്മളെ വീഡിയോസ് ആർക്കേറ്റസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ അതിന്റെ റിയാക്ഷൻ ഒക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾ ഏകദേശം 10 ലക്ഷത്തോളം 17 ലക്ഷം അപ്പൊ സോറി 17 ലക്ഷത്തോളം അല്ലേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാള്, നിങ്ങള് ഏകദേശം ഈ പറഞ്ഞ പോലെ 7 ലക്ഷം ഉള്ള ആള്, ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, അതായത് വീട്ടിലേക്കുള്ള ഭക്ഷണം, നമ്മുടെ ബിൽസ്, EMI, വസ്ത്രം ഒക്കെ പേ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടോ? എനിക്ക് പിന്നെ ഈ കണ്ടന്റ് ഒന്നും ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് ഒരു ടൈമിൽ എന്റെ, എന്നിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ ജോബ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ടൈമിൽ എന്റെ ജോബ് പോയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നത്. വന്ന് ഞാൻ ഇതിലൊരു ഓക്കെ ആയപ്പോ പിന്നെ ആ ജോബിലേക്ക് ഞാൻ പോകുന്നത് ഓക്കെ ആയത് കൊണ്ട് തന്നെയാണ്. വെച്ചാല് ഈ ഒരു എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ സ്ഥിരം ഉള്ള ജോലി ഉണ്ടല്ലോ, അതിന്റെ ഒരു സുഖം, അതിനെ സുഖമായിട്ട് ആളുകൾ പറയുന്ന ഈ ശമ്പളമാണ്, മാസാമാസം കിട്ടുന്ന ശമ്പളം. നിങ്ങൾക്ക് ഇതിന്റെ ഈ പറഞ്ഞ ഈ റവന്യൂ വരുന്നതൊക്കെ ഓരോ മാസവും ഓരോ രീതിയിലായിരിക്കുമല്ലോ, അപ്പൊ ഓരോ മാസവും അതിനനുസരിച്ചിട്ടുള്ള ചെലവുകളും ജീവിത രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല,
അല്ല, ഇപ്പം നമുക്കൊരു ഇപ്പം മാസം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അത് ഇത് ഇ എം ഐ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു എമൗണ്ട് അടക്കാനുണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഭയങ്കരണ്ടാവും. അപ്പൊ അതിനായിട്ട് നമ്മള് വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് മാസം മാത്രല്ലല്ലോ വരുന്നത്, നമുക്ക് പ്രൊമോഷൻസും വരുമല്ലോ. പ്രൊമോഷൻസ് മന്ത്ലി ഒരു രണ്ട് മൂന്നാല് അല്ലെങ്കിൽ നാലഞ്ച് പ്രൊമോഷൻസ് അത് ഓരോ വേരി ചെയ്യും. പക്ഷെ പ്രൊമോഷൻസ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അത്രയും ഫിനാൻഷ്യലി ആവശ്യമുള്ള ടൈം ആണെങ്കിൽ നമ്മൾ പ്രൊമോഷൻസ് റേറ്റ് കുറഞ്ഞിട്ട് പിടിക്കും. അങ്ങനെ അപ്പം ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തെ അവര് തരുന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, അത് വായിച്ചിട്ട് അരി പെറുക്കിയിട്ടുണ്ടോ? അരി പെറുക്കെന്ന് വെച്ചാൽ ഈ ഡയലോഗ് മറ്റേ സ്ക്രീനില്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവ്. അത് ഒരു ഞാൻ പറഞ്ഞിരുന്നു അപ്പനോട് നമുക്കിത് ചെയ്യണ്ട, കാരണം അത്രയും നമുക്കൊരു ബാഡ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, കാരണം കളർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് ചെയ്യണ്ട വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മൾ അത്രയും ടൈറ്റിലായിരുന്നു, എന്തെങ്കിലും കിട്ടാൻ മതി എന്നായിരുന്നു. അപ്പൊ അപ്പോ റവന്യൂ കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര വ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ റവന്യൂ കാര്യങ്ങൾ കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ അത് മാത്രം പേയ്മെന്റ് ഒന്നും വരില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രൊമോഷൻ വന്നപ്പോ അവര് ചെയ്തു. അതൊരു രണ്ടു മൂന്ന് വീഡിയോസ് നമുക്ക് ചെയ്യേണ്ടി വന്നു. ഇവരിങ്ങനെ ഈ ഒരേ പ്രോഡക്റ്റുകള് കൊണ്ടുവന്നിട്ട് ഇതാണ് പ്രൊമോഷൻ അങ്ങനെ അമ്മയോട് പറയാറുണ്ടോ? അതെ, നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കും, നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പോകുകയാണ്. അപ്പം അമ്മ എന്നിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാരും ഇത് വെയിറ്റ് ചെയ്തിട്ട് വൺ മില്യൺ അടിച്ചിട്ടാണ് പിന്നെ അമ്മ അമ്പലത്തിലേക്ക് പോയത്. ഇപ്പം നമ്മളൊരു കുടുംബം മൊത്തം ഈ കാര്യങ്ങൾ ചെയ്യുക, ഇതിലൂടെ മാത്രം ജീവിക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ഇവന്റ്സും ഇപ്പൊ വ്ളോഗുകളായിട്ട് കാണാറുണ്ട്. അത് നിങ്ങളെ അങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മാത്രം നമ്മൾ കാണുന്നതാണോ, അല്ലെങ്കിൽ പറയുന്ന പോലെ ഞങ്ങൾ കാണാത്തൊരു ടൈപ്പ് ഓഫ് ജീവിതം നിങ്ങൾക്ക് ഉണ്ടോ ആസ് എ ഫാമിലി? എന്നുവെച്ചാ ഇപ്പൊ നിങ്ങള് ടൂറ് പോകുന്നതും അല്ലെങ്കിൽ വീട്ടിൽ വളകപ്പ് ഫംഗ്ഷൻ നടക്കുന്നതും ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മളെ ഷൂട്ട് ചെയ്ത് കാണിക്കാന്ന് വിചാരിക്കുന്നതല്ലാണ്ട് നിങ്ങള് ശരിക്കും ക്രേസി ആയിട്ട് അല്ലെങ്കിൽ രസമായിട്ട് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ടോ ഷൂട്ട് ചെയ്യാത്തത്? അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഓക്കെ, ഇപ്പം ചിലരെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് ട്രാവൽ ഇതിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ ഷൂട്ടിൽ ചെയ്ത് നമുക്ക് ഔട്ട് വീഡിയോ വരുന്നത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു, അതായത് നമുക്ക് ആ ഒരു സ്ഥലം അത് തരിക്കും. പക്ഷെ ബിഹൈൻഡ് നമ്മള് നമുക്ക് ഇപ്പം കൊളാബ് ഒക്കെ ആയിട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും, ഏതൊക്കെ എടുക്കണം, ഏത് വീഡിയോസ് എടുക്കണം, ഇതെടുക്കണം, അതെടുക്കണം, അതെടുക്കണം. അപ്പൊ അത്ര നമുക്ക് മദ്യമടം അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ മലേഷ്യ പോയ സമയത്താണെങ്കിൽ ഞാൻ അപ്പനോട് പറയും ആ ട്വിൻ ടവർ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടിട്ടില്ല, വീഡിയോസിലും ഒക്കെ ഉണ്ട്, ട്വിൻ ടവർ ഉണ്ട്, ഞങ്ങൾ അതിന് മുന്നേ വീഡിയോസ് എടുക്കുന്ന ഫോട്ടോ എടുക്കാം. അപ്പം സ്റ്റോറി എടുക്കണം, യൂട്യൂബ് വീഡിയോ എടുക്കണം, ഷോർട്സ് എടുക്കണം, റീൽസ് എടുക്കണം, ഫേസ്ബുക്കിലേക്ക് വീഡിയോ എടുക്കണം. അപ്പൊ അതൊക്കെ ഓരോ ചെയ്ത് 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 വന്നപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞു, നമ്മൾ വണ്ടി കയറി അപ്പൊ പോകുന്നു. പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അത് നമ്മൾ അവിടെ വരെ പോയിട്ട് ഞാനൊന്ന് നിന്ന് ഒരു സെക്കൻഡ് ഇങ്ങനെ ആ ഒരു അങ്ങനെ നോക്കിയിട്ടില്ല. ഒരു ടൈം കഴിഞ്ഞപ്പം ഈവനിങ് ഒക്കെ ആയിട്ട് എടുക്കുന്ന ഇതില് സ്റ്റോറിയിൽ എടുക്കേണ്ടത് ഇങ്ങനെയും യൂട്യൂബിലൊക്കെ എടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട്. നമുക്ക് ഹെക്ടിക് ആയിട്ട് നമ്മളത് ആലോചിച്ച് ചെയ്ത് 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 അവസാനം എടുത്തതൊക്കെ തിരിഞ്ഞു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സമയത്ത് വീഡിയോസിൽ ഗ്യാപ് എടുക്കേണ്ടി വരും. സെർവർ മാറുന്നു, നമുക്ക് പുറത്തേക്ക് ഇപ്പൊ കൊറേ ദിവസത്തേക്കൊക്കെ നമ്മള് പോവില്ല. ഇവിടെ തന്നെ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഓരോ യൂട്യൂബ് ചാനലിന് ഓരോ അനലറ്റിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന ദിവസം വീഡിയോ ഇട്ടാ വീഡിയോ കയറും, ഇന്ന കണ്ടന്റ് ഇട്ടാ വീഡിയോ കയറും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഏരിയ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം? ഓക്കെ, ഇപ്പം എന്റെ അക്കൗണ്ട് ആണെങ്കിൽ തന്നെ 7 lakhs എത്തുന്നവരെ ഒരൊറ്റ ഫ്ലോയിൽ പോയതാ. പിന്നെ ഞാൻ കൊറേ ബ്രേക്ക് എടുത്തു, എനിക്ക് കൊറേ വയ്യാതെയൊക്കെ ആയി, പിന്നെ മൂന്ന് വയ്യാണ്ടായി. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ ബ്രേക്ക് എടുത്തു, എല്ലാം അടുത്താവേണ്ടതായിരുന്നു. ആ ഒരു ഫ്ലോയിൽ എന്നെ പോവാണെങ്കിൽ 1 million അടുത്താവേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് കൊറേ ബ്രേക്ക് എടുത്തു ഞാൻ എന്റെ അക്കൗണ്ടിൽ. ഇപ്പൊ അമ്മ ഇവരുടെ വീഡിയോസ് ചെയ്യുമ്പോഴേ ഇതിന്റെ ഈ ഔട്ട് ഒക്കെ കാണും, അതായത് എഡിറ്റ് ചെയ്യണൊക്കെ മുമ്പ് ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോ ഇങ്ങനെയാണ് അവരൊക്കെ കൊണ്ടുവന്ന് കാണിച്ചല്ലോ. അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? എന്തൊക്കെ പറയാറുണ്ട്?
ഞാൻ പറയും ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കണ്ടാ മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ അമ്മ അങ്ങനെ പെട്ടെന്ന് പറയും, ആ അത് അത് ഇങ്ങനെ ആണെന്ന് തന്നെ മനസ്സിലാവൂലേ, അപ്പൊ നമ്മള് ആ ശരിയാണല്ലോ. ഈ അർജു നിങ്ങള് ഒരു റോസ്റ്റ് വീഡിയോയില് കൊണ്ടുവരുന്ന സമയത്താണ് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. ആ ട്രോളിന് ആ ശേഷം ജീവിതം അല്ലാണ്ട് മാറിയതുപോലെ തോന്നിയിട്ടുണ്ടോ? അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടിക്ടോക്കില് എനിക്ക് അന്ന് അത്യാവശ്യം സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ തമിഴ് ഫോളോവേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് മലയാളീസിന്റെ ഇടയിൽ അങ്ങനെ അറിയൊന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഫോണില് കൊറേ മെസ്സേജസും കൊറേ കോൾസും, ഇതുവരെ വിളിക്കാത്ത ആൾക്കാർക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, കോൾ മെസ്സേജ് അയച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റി. അപ്പൊ ഞാൻ നോക്കുമ്പോ അർജുന്റെ പുതിയ ട്രോളിൽ നീ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് മുന്നേ വരെ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ എത്ര ടിക്ടോക് വീഡിയോ ചെയ്യുന്നു, മൂപ്പരൊന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വിളിച്ചോട്ടു, എടാ നോക്കടാ ട്രോൾ ചെയ്ത് വിനയവരോട് പറഞ്ഞു, എടാ നോക്ക് നമ്മള് അർജു ട്രോൾ ചെയ്തു. അപ്പൊ അത് അപ്പൊ അതിന് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടു, അത് അർജു എടുത്തിട്ടു, പിന്നെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു, അതും അർജു എടുത്തിട്ടു. അങ്ങനെ അതിൽ തന്നെ നമുക്ക് കുറച്ച് ഇത് കിട്ടി. അതിന്റെ ഐഡിയ നിങ്ങളുടെ ആയിരുന്നു അല്ലേ? എന്റെ അക്കൗണ്ട് ഇട്ട വീഡിയോ. കേരളക്കാര് ബംഗാളി വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ വീഡിയോ ചെയ്യാം, അപ്പൊ കോപ്പി ചെയ്യാ ചെയ്യാ അങ്ങനെയായിരുന്നു. ഇപ്പം ഈ ആദ്യമൊക്കെ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലിയുടെ അകത്ത് പ്രാങ്ക് ചെയ്യാറ്, ഫാമിലിയുടെ ഉള്ളിലുള്ള സർപ്രൈസുകൾ ചെയ്യാം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാവരും നല്ലത് പറഞ്ഞോളന്നില്ല, ഈ കണ്ടന്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ, പിന്നെ അത് മാറ്റി പറഞ്ഞായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഒക്കെ നമുക്ക് നന്നായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞ ആ നമ്മുടെ ഒരു ഷോർട്സ് വന്നില്ലേ, ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷൻ ഷോർട്സ്, അതിന് ശേഷമാണ് പിന്നെ നമുക്ക് നെഗറ്റീവ് വന്നിട്ടുള്ളൂ. ഇപ്പൊ രണ്ടാമതും നമ്മള് അതൊക്കെ പിന്നെയും കുറഞ്ഞത് ഇപ്പോഴാണ്. പിന്നെ ആദ്യത്തെ പ്രാങ്ക് വീഡിയോസിനും അതിനൊക്കെ നല്ല ഇതായിരുന്നു, കാരണം നമ്മള് അത്ര ക്രിഞ്ച് ആയിട്ടുള്ള പ്രാങ്ക് അങ്ങനെ ഒന്നില്ലായിരുന്നു, ഭയങ്കര ഇതായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എന്നോട് അപ്പു പറയും, പ്രഗ്നന്റ് ആയ ടൈമിലായപ്പം എന്നോട് പറഞ്ഞു, നീ ഇതിലേക്ക് അധികം വരണ്ട, കാരണം ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യാൻ പോവാണ്, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്രയും നമ്മള് നോർമൽ ആയിട്ടുള്ള പ്രാങ്ക്സ്, നോർമൽ ആയി, അല്ലാതെ ഇപ്പൊ ഒരു പ്രഗ്നൻസി പ്രാങ്കോ അല്ലെങ്കിൽ അങ്ങനെ അവിഹിതോ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ലായതുകൊണ്ട് നമുക്ക് മാത്രല്ല, അവരൊന്നും ക്യാമറയുടെ മുന്നിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല, ചിലപ്പോ ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവര് ഒരു ക്യാമറയുടെ മുന്നിൽ വരുമ്പോ അതായിട്ട് മാറും, അങ്ങനെ ഉള്ളു. അമ്മേനപ്പോ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ആളുകൾ തിരിച്ചറിയലുണ്ടോ? നാളെ ഒരു ദിവസം മോന്റെ അത്രയുള്ള ഒരു കുട്ടി, രണ്ടു മൂന്ന് കുട്ടികള് അമ്മ അമ്മേന്റെ വീഡിയോ കാണലുണ്ട്, വളരെ ഇഷ്ടമാണെന്ന്, ഇപ്പൊ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ആര് കണ്ടാലും അമ്മയോട് അന്വേഷിച്ചു പറയണം, അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മക്ക് ചക്കര ഉമ്മ. ഇപ്പം നമ്മളുടെ വീഡിയോസിനകത്ത് വരുന്ന കമന്റ്സ് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ടിപ്പ് എടുത്തിട്ട് അങ്ങനെ ചെയ്തെന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഞാൻ ഇപ്പൊ നമ്മുടെ വീഡിയോസ് അല്ലാതെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ആലോചിക്കും ഇതിൽ എന്തൊക്കെ കമന്റ്സ് വരാൻ സാധ്യത ഉണ്ട്, എന്നിട്ട് അതിനുശേഷം ഞാൻ ആലോചിക്കും, ഞാൻ പിന്നെ കമന്റ് ബോക്സ് എടുത്തു നോക്കും. അപ്പൊ അത് ഇത് കണക്റ്റഡ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന വീഡിയോയിൽ ഇന്നതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, ഇന്ന വീഡിയോയിൽ ഇന്നത്. അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇതിന് എന്തൊക്കെ കമന്റ് വരും. അപ്പൊ എഡിറ്റിംഗിൽ നമ്മളത് ശ്രദ്ധിക്കും, ഇപ്പൊ എന്തെങ്കിലും ബോർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ ആദ്യം ആയിട്ട് കിട്ടുന്ന ശമ്പളം ഏകദേശം ഈ പറഞ്ഞ ജോലി നിർത്തുമ്പോ 18,000 ആണല്ലോ, അതിൽ നിന്ന് എത്ര മടങ്ങ് വളർന്നിട്ടുണ്ട് ഇപ്പൊ സാമ്പത്തികപരമായിട്ട്? ഒരുപാട് വളർന്നു, അത് ഇത്രയാണോ ഇത്രയാണോ? നമ്മുടെ വീഡിയോ എടുക്കുന്ന പോലെ മാത്രം, എല്ലാ ദിവസവും വീഡിയോ ഇട്ടാൽ വളരും, അടുത്ത മാസം
നാല് വീടാണെങ്കിൽ പതിനെട്ടിലും താഴെ പോകും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ചില ഇങ്ങനെ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ട്, അവര് തുടങ്ങുമ്പോ ഇങ്ങനെ സാധാരണ രീതിയിലുള്ള വീടും പരിസരം ഒക്കെ ആണെങ്കിൽ പിന്നെ ഇതിന്റെ റവന്യൂ വെച്ചിട്ട് അവര് അത്യാവശ്യം നല്ല രീതിയിലേക്ക് മാറണ്ടാവില്ല, അവരുടെ ലിവിങ് സ്റ്റൈലും അല്ലെങ്കിൽ അവരുടെ അവർ ചൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇത് പക്ഷെ ഇന്റേൺ ആളുകൾക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ പൈസ കിട്ടിയപ്പോ അവന്റെ ഹുങ്ക് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വരികയും ചെയ്യും. ഇതിനെ നിങ്ങൾ എങ്ങനെ എടുക്കുക, ഇതിനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഫസ്റ്റ് ഞങ്ങൾ കാർ വാങ്ങിയ സമയത്താണ് ഞങ്ങളുടെ ആദ്യ റീച്ച് ഡൗൺ ആയത്. എല്ലാവരും കമന്റ് അടിച്ചത് ആ ഒരു വീഡിയോയിൽ കുറെ ആൾക്കാരാണ്, 5-6 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ബാഡ് കമന്റ് അതിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഈ മക്കളുടെ കാറിൽ പോയോ? മക്കളുടെ കാറിൽ പോയോ? എങ്ങോട്ടാ യാത്ര? വിൻഡ്ഷീൽഡ് ഓൺ ആക്കിട്ട് മുകളിൽ കയറി നോക്കിയാ. ഞാൻ പറഞ്ഞു അമ്മ കേറി എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഒരു ദിവസം രാത്രി നമ്മള് വണ്ടി എടുത്ത് പോയി, അമ്മ മാക്സിയിലൊക്കെയാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ പ്രൈവസി എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകൾക്കും അറിയാം. അധികം ഷോർട്സ് ഇരിക്കുന്ന എല്ലാ വീഡിയോ ഒരേപോലെ തന്നെ തോന്നി. അത് ഞാൻ അതുകൊണ്ട് നമ്മളെ സ്റ്റോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാർ വാങ്ങുന്ന ആ ഒരു ബ്ലോഗ് എപ്പോഴും നമുക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാനായിരുന്നു. അങ്ങനത്തെ മൊമെന്റ്സ് മാത്രം നമ്മൾ ബ്ലോഗ് ചെയ്യാറുള്ളൂ. എല്ലാ ദിവസവും തന്നെ നമ്മൾ ചെയ്യുന്നത്, പിന്നെ ജസ്റ്റ് ഇവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു. ഇത് തന്നെ ഡെയിലി നമ്മള് എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ് ഒട്ടുമിക്ക സമയം, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കണ്ടന്റ്സിനാണ് കൂടുതൽ റീച്ച്. അപ്പൊ ഒട്ടുമിക്ക സമയം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ അതിന് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ മനസമാധാനം. മനസമാധാനം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ക്രിയേറ്റീവ് ആവാന്ന് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ മനസമാധാനമില്ലായ്മ ഉള്ളപ്പോഴും നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട വരാറുണ്ടോ? കണ്ടന്റ് പറയുന്നത് നമ്മളിപ്പോ ജീവിതത്തില് സങ്കടം ഉണ്ടോ, സന്തോഷം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കണോ, അപ്പായിട്ടിരിക്കണോ, ഒന്നല്ല. നമ്മള് ഡെയിലി കണ്ടന്റ് കിട്ടേ പറ്റൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ബാക്കപ്പ് ഒരു വീടെങ്കിലും ബാക്കപ്പ് ചെയ്ത് വെക്കും. ഇപ്പൊ ഇവരൊക്കെ വയ്യാണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ തീരെ ചെയ്യൂല. അത്രയും സിറ്റുവേഷനിൽ ഇടണം എന്നൊക്കെ ആണെങ്കിൽ അപ്പവും അമ്മയും കൂടി ചെയ്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ ബാക്കപ്പ് വീഡിയോസ് എടുത്തിടും, അല്ലെങ്കിൽ പഴയ വീഡിയോസ് തന്നെ എഡിറ്റിംഗ് മാറ്റി നമ്മള് വേറെ സോങ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെ ചാനൽ ഇടുന്നവിടെ എന്റെ ചാനൽ ഇടാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില് ആ വീഡിയോസ് തന്നെ ഇടും. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഇപ്പൊ തന്നെ കുട്ടിയുടെ മെയിൻ ആയിട്ട് അറ്റൻഷൻ നമ്മൾ പിടിച്ചിരിക്കുന്നത് മൊബൈൽ കൊടുത്തിട്ട്, ഈ കുട്ടി നിങ്ങളുടെ വീഡിയോ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ആയിട്ടില്ല, പക്ഷെ എന്റെ ഡാൻസ് വീഡിയോസ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടം. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് അവൻ കളിക്കാൻ നോക്കും, ഡാൻസ് ഒക്കെ കളിക്കാൻ നോക്കും. പിന്നെ അല്ലാതെ കാണുമ്പോ അച്ഛാ അമ്മ എന്ന് പറയും അങ്ങനെ. ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ പറ്റി പല സ്വപ്നങ്ങളും ഉണ്ടാവുമല്ലോ, ഇവരിങ്ങനെയാവും, ഇന്നതാവും, ഇതുപോലെ നമ്മളെ നോക്കും എന്നുള്ളതൊക്കെ. മനീഷ് എന്താവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം? നല്ലൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു തീരെ ഇഷ്ടമല്ലായിരുന്നു. അച്ഛനും ഇഷ്ടമല്ല, അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അവൻ അതാ തെരഞ്ഞെടുത്ത് എന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ പറഞ്ഞ എഞ്ചിനീയർ നേരെ തിരിഞ്ഞിട്ടുള്ള ഒരു സൈഡാണല്ലോ, അതായത് നമ്മള് ആദ്യം ഒരു വിഷമുണ്ടായിരുന്നു, അന്ന് പഠിച്ച ജോലി ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇത് കൊണ്ട് കഴിയോ എന്നുള്ള ഒരു ഇത് പേടിയുണ്ട്. പിന്നെ അവനങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവന്നപ്പോ ഇത് തന്നെ നല്ലതെന്ന് തോന്നി. നിങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മ്യൂസിക്കലി പരസ്പരം ഈ ഡ്യുവറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഈ ഡ്യുവറ്റ് ചെയ്യുമ്പോ നമ്മളാ വീഡിയോയിൽ ഔട്ട് കാണുമല്ലോ, അപ്പൊ ഒരു ചമ്മൽ തുടക്കത്തിൽ ഉണ്ടാവും. നമുക്കത് കാണുമ്പോ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു, പക്ഷെ ഇന്ന് കിടന്ന് നമ്മള് അയ്യോ ഇതായിരുന്നു നമ്മള് ചെയ്യുന്നത്.
നിങ്ങൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടിക്ടോക്ക് കപ്പിളാണല്ലോ നിങ്ങള്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള കപ്പിളിനെ പറ്റിയിട്ടും ഇപ്പൊ നിങ്ങൾ ആ സൗഹൃദം അവരായിട്ട് വെക്കാറുണ്ടോ? എല്ലാ തിയേറ്റേഴ്സും നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നമ്മള് മീറ്റപ്പിനൊക്കെ പോകുന്ന സമയത്ത് നമ്മള് കണ്ട് എല്ലാരും ആയിട്ടും നമ്മളൊരു ഇപ്പോ നിങ്ങളുടെ ചില ഇന്റർവ്യൂസിന്റെ അടിയില് ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ഹിന്ദി സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇന്റർവ്യൂകളുടെ താഴെ കൊടുത്ത ഇന്റർവ്യൂകളുടെ താഴെ. അപ്പൊ ഈ പറഞ്ഞ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? കൂർഗില് ഗോൾഡൻ ടെമ്പിൾ കന്നഡ കുട്ടികള് നമുക്ക് തമിഴും അല്ല തെലുഗു കന്നഡ അങ്ങനത്തെ അവിടെ സൈഡൊന്നും നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ വഴി ഇപ്പൊ ചില ആളുകൾക്ക് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത അവർക്ക് സിനിമയൊക്കെ സാധ്യമായിട്ടുണ്ട്, സിനിമയിൽ അവർ അഭിനയിക്കുക അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ, അതായത് ബിഗ് സ്ക്രീനിലേക്ക് വരണം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ പണ്ട് ഫിലിം ഫീൽഡിലായിരുന്നു, അച്ഛൻ ഫിലിം ഫീൽഡിലായിരുന്നു. പിന്നെ എനിക്ക് ആഗ്രഹം അല്ല, എല്ലാവർക്കും ഉള്ള പോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളൊക്കെയാണ് ഞങ്ങള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തീർക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, കാരണം നമ്മള് ഒരു സിനിമയ്ക്ക് പ്രിപ്പയർഡ് ആയെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അതിനിപ്പോ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയാ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിന്റെ പ്രൊഫഷണൽ രീതിയിൽ നമ്മള് അങ്ങനെയല്ല നമ്മള് ചെയ്യുന്നത്. നമ്മള് നമ്മുടെ വീട്ടില് നമ്മള് ജസ്റ്റ് നമ്മളിപ്പോ ഒരു ഏർണിങ്സും കൂടി ഉള്ള, അതായത് ഇപ്പൊ രണ്ടാൾക്ക് ജോലി ഇപ്പൊ ഇല്ല, അപ്പൊ മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാന മാർഗം കൂടി ആയിട്ട് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് സിനിമയിൽ പോവാൻ പറ്റാത്തന്നെ വിഷമം തീർക്കുന്ന അങ്ങനെ. എന്റെ ഫസ്റ്റ് ബേബി മനീഷ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. കാരണം ഇയാളോട് ഞാൻ എങ്ങനെ പറയുന്നു അതേപോലെ തന്നെ ഞാൻ ഇയാളോട് ഓരോ കാര്യങ്ങൾ പറയാം. ഞാൻ പറയും വലുതായി, ഇവൻ വലുതായി വരുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് കുട്ടികളെ നോക്കേണ്ട അവസ്ഥയാണ്. ഒരു ടാബ്ലറ്റ്സ് ആണ്, ഇത് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായതെന്ന് നിങ്ങൾ പറയണം. ഇത്തവണ നമുക്ക് യൂട്യൂബിന് കോൾ വന്നിരുന്നു ജൂലൈ 21 അവരുടെ ഓഫീസ് മീറ്റിംഗ് ബാംഗ്ലൂർ വരണമെന്ന്. ഞങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഞങ്ങൾക്ക് എന്താ പറയാ അങ്ങനെ പടവടേന്ന് പറഞ്ഞു വന്നത് ഇയാള് വയറ്റിലായതിനു ശേഷമാണ്. അപ്പൊ ഞങ്ങളുടെ വിശ്വാസം അതാണ്, ഇയാള് ഞങ്ങളെ ലക്കി ചാം എന്ന് പറയുന്നത്. ഇഷ്ടമായി. അപ്പൊ എന്റെ വീട്ടില് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ പറഞ്ഞോ, വീട്ടില് പറയുന്നതനുസരിച്ച് ഞാൻ നീങ്ങുന്നുള്ളത് തന്നെ. അപ്പൊ എന്റെ വീട്ടില് പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു വീട്ടുകാർക്ക് ഓക്കെ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല, ഞാൻ വന്ന് ആലോചിക്കാം.